ദൈവതിരുനാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. ക്രിസ്തുവിൽ പ്രിയരെ, അനുഗ്രഹീതമായിരിക്കുന്ന ഈ നല്ല ദിവസം, വിശേഷിയാൽ ഇന്ന് കർത്തൃ ദിവസം, മഹാദൈവത്തെ ആരാധിപ്പാനും സ്തുതിപ്പാനും പുകഴ്ത്താനൊക്കെ സാധാരണ നമ്മൾ ഒന്നിച്ചു കൂടാറുള്ള കർത്തൃ ദിവസം, ഈ നല്ല ദിവസം ദൈവത്തിൻ്റെ തിരുപാദപീഠത്തിനുണർന്ന് തിരുമുഖം അന്വേഷിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുവേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വിനീതമായ സ്നേഹ വന്ദനങ്ങൾ അറിയിക്കുന്നു. ഓരോരുത്തരെയും കർത്താവ് ഒത്തിരി ഒത്തിരി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ആത്മരക്ഷകനായ നമ്മുടെ വീണ്ടെടുപ്പുകാരനായിരിക്കുന്ന മഹാദൈവത്തിന് ഈ രാവിലെ പിന്നെയും സ്തോത്രവും സ്തുതിയും മഹത്വവും പുകഴ്ചയും കരയറ്റിക്കൊണ്ട് ദൈവവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കുകയാണ്. കർത്താവിൻ്റെ വചനം കേൾപ്പാൻ ആത്മാർത്ഥത കാണിക്കുന്നതിന് നിങ്ങളെ ഒത്തിരി ദൈവം അനുഗ്രഹിക്കട്ടെ. വചനത്തോട് കാണിക്കുന്ന ആത്മാർത്ഥതയ്ക്ക് ദൈവം പ്രതിഫലം നൽകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ഇന്നത്തെ ആത്മീക ചിന്തയ്ക്ക് ആധാരമായി രണ്ട് ദിനവൃത്താന്തം 6:15 വായിച്ച് കേൾപ്പിക്കുകയാണ്. രണ്ട് ദിനവൃത്താന്തം 6:15. നീ എൻ്റെ അപ്പനായ ദാവീദ് എന്ന നിൻ്റെ ദാസന് ചെയ്ത വാഗ്ദാനം പാലിച്ചിരിക്കുന്നു. തിരുവായി കൊണ്ട് അരളി ചെയ്തത് ഇന്ന് കാണുന്ന പോലെ തൃക്കൈ കൊണ്ട് നിവർത്തിച്ചുമിരിക്കുന്നു. തിരുവായി കൊണ്ട് അരളി ചെയ്തത് ഇന്ന് കാണും പോലെ തൃക്കൈ കൊണ്ട് നിവർത്തിച്ചുമിരിക്കുന്നു. ശലോമൻ രാജാവ് ദൈവത്തിൻ്റെ സന്നിധിയിൽ ആലയപ്രതിഷ്ഠാ സമയത്ത് പറയുന്നൊരു വാക്കാണ്. ദൈവമ്പിൽ മുട്ടുകുത്തി കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിന്നുകൊണ്ട് പറയുക, എൻ്റെ അപ്പനോട് പറഞ്ഞതെല്ലാം എൻ്റെ ദൈവം നിവർത്തിച്ചിരിക്കുന്നു. അങ്ങനെയാണല്ലോ ആ വാക്യം പറഞ്ഞു തുടങ്ങിയത്. അപ്പനോട് വാഗ്ദാനം ചെയ്തതെല്ലാം നിവർത്തിച്ചിരിക്കുന്നു. മക്കൾക്ക് അങ്ങനെ തോന്നിയാൽ അവരുടെ ആത്മീകം എന്തായിരിക്കും? അതിന് എൻ്റെ അപ്പനോട് ദൈവം എന്താ പറഞ്ഞിരിക്കുന്നത്, എൻ്റെ കുടുംബത്തോട് ദൈവം എന്താ പറഞ്ഞിരിക്കുന്നത് എന്ന കാര്യത്തെക്കുറിച്ച് വളർന്നു വരുന്ന തലമുറയ്ക്ക് ബോധമുണ്ടാകണം. ദാവീദ് ആ കാര്യത്തിൽ മകനോടുള്ള ബന്ധത്തിൽ, ദാവീദിൻ്റെ എല്ലാ മക്കളോടും ദാവീദ് ആ കാര്യം തുറന്നു പറഞ്ഞിട്ടുണ്ടോ എന്നെനിക്കറിയില്ല. പക്ഷേ വേദപുസ്തകം മറ്റു ചില ഭാഗങ്ങൾ വായിച്ചപ്പോൾ ശലോമോനോട് ദാവീദ് കുറേ കാര്യങ്ങൾ അടച്ചിട്ട മുറിക്കൊക്കെ തകത്തിരുന്നു കൊണ്ട് പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞതിനകത്ത് ദാവീദ് മോനോട് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ വീട്ടിൽ, നമ്മുടെ കുടുംബത്തിൽ, എൻ്റെ തലമുറയിൽ ദൈവത്തിൻ്റെ പല വാക്കുകളും നിറവേറാൻ കിടക്കുന്നുണ്ട്. മരണക്കിടക്കയിൽ കിടന്നുകൊണ്ടാണ് രാജാക്കന്മാരുടെ പുസ്തകം ആദ്യത്തെ അധ്യായങ്ങളിൽ അദ്ദേഹം ശലോമോനോട് ഇക്കാര്യം പറയുന്നത്. പക്ഷെ മക്കളുമായിട്ട് അപ്പൻ ഡിസ്കസ് ചെയ്തു, എന്ത്, സ്വർഗത്തിലെ ദൈവം നമ്മുടെ ഭവനത്തോടും നമ്മളോടും പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന്. അങ്ങനെ ദൈവം അപ്പനോട് ഒത്തിരി കാര്യം പറഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യം മക്കൾക്ക് ബോധ്യമായി. എങ്കിലല്ലേ അത് നിറവേറി വരുമ്പോൾ ഇതെൻ്റെ അപ്പനോട് പറഞ്ഞിരുന്നതാണ് അവർക്ക് മനസ്സിലാകത്തുള്ളൂ. ഇപ്പം ആത്മീക വിഷയം വീട്ടിൽ സംസാര വിഷയമാക്കേണ്ടതാണ്. അപ്പനും അമ്മയും മക്കളുമെല്ലാം ദൈവത്തെ അകറ്റി നിർത്താതെ ഒരു കുടുംബാംഗത്തെ പോലെ കണ്ട് നിങ്ങളുടെ ഊണുമേശയിലോ നിങ്ങളുടെ പ്രത്യേക സാഹചര്യത്തിലോ ദൈവം നമ്മളോട് എന്തു പറഞ്ഞിരിക്കുന്നു എന്ന് വീട്ടിലെല്ലാവരും തമ്മിലറിയണം. എങ്കിലേ നമ്മുടെ കാലം കഴിഞ്ഞാലും ഈ നടക്കുന്നതെല്ലാം നമ്മുടെ കുടുംബത്തോട് ദൈവം പറഞ്ഞിരുന്ന കാര്യങ്ങൾ നിറവേറ്റപ്പെടുന്നതാണെന്ന് മനസ്സിലാകത്തുള്ളൂ. ആ കാര്യത്തിൽ ദാവീദ് വിജയിച്ചു. ശലോമോനോട് പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്ന കാര്യത്തിൽ കാര്യങ്ങൾ ഓരോന്നും നടക്കാൻ തുടങ്ങിയപ്പോൾ ശലോമോൻ പറയാൻ തുടങ്ങി, എൻ്റെ ദൈവം എൻ്റെ അപ്പനോട് പറഞ്ഞ വാഗ്ദാനം നിറവേറ്റി തുടങ്ങിയെന്ന്. ഞാൻ ദൈവസന്നിധിയിൽ ഈ ദിവസങ്ങളൊക്കെ അടുത്ത നാളുകളിലേക്ക് ശുഭതയോടെ കണ്ടുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. ഞാൻ ഇന്നും ഈ സന്ദേശം അങ്ങനെ തന്നെ നമ്മൾ ഒന്നിച്ച് ചിന്തിക്കുമ്പോൾ പറയുക, നമ്മുടെ പിള്ളേർക്ക് പറയാൻ കഴിയുന്നൊരു വർഷമായിരിക്കട്ടെ 2024. എൻ്റെ ഡാഡിയോട്, എൻ്റെ മമ്മിയോട് എൻ്റെ ദൈവം പറഞ്ഞിരുന്നത് നിറവേറി തുടങ്ങിയെന്ന് അടുത്ത കൊല്ലം പിള്ളേർ പറയട്ടെ. സ്തോത്രം പറഞ്ഞുകൊണ്ടത് വിശ്വസിക്കുക. കർത്താവിന് ബന്ധമുള്ളൊരു കുടുംബമാണ് നമ്മുടെ വീടെന്ന് മക്കൾക്ക് മനസ്സിലാകട്ടെ എന്ന്. അപ്പനോടും അമ്മയോടും ദൈവം വാക്ക് പറയട്ടെ, വാഗ്ദാനം ചെയ്യട്ടെ, ദൈവം അവരോട് ഇടപെടട്ടെ, അത് മക്കൾക്ക് മനസ്സിലാകട്ടെ, അങ്ങനെയുള്ള കുടുംബങ്ങളായി മാറട്ടെ. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ശലോമോൻ ആ കാര്യം മനസ്സിലായപ്പോൾ, അതായത് ആലയം പണിയുടെ കാര്യമൊക്കെ ദൈവം അപ്പനോട് പറഞ്ഞിരുന്നു, അത് അത്ഭുതകരമായിട്ട് ദൈവം നിറവേറ്റി. ഈ വാക്യത്തിൽ അടുത്ത ചിന്ത, ശലോമോൻ പറയുകയാണ്,
തിരുവായി കൊണ്ട് അരളി ചെയ്തത് തൃക്കൈ കൊണ്ട് നിവർത്തിച്ചിരിക്കുന്നു. ദൈവം വാകൊണ്ട് പറയുന്നവൻ മാത്രമല്ല കൈകൊണ്ട് പ്രവർത്തിക്കുന്നവനും കൂടെയാണെന്ന് ഈ മകൻ ശലോമോന് മനസ്സിലായി. ഞാൻ നിങ്ങളോടും പറയുക, നമുക്കും നമ്മുടെ മക്കൾക്കും മനസ്സിലാകട്ടെ, എന്താ ഈ ദൈവം, ഈ ഞാനൊരു വാക്ക് പറഞ്ഞോട്ടെ, ഈ വാചകം മാത്രമല്ല ഉള്ളത്, വാചകമടി മാത്രമുള്ള ദൈവമല്ല, പ്രവർത്തിക്കുകയും കൂടി ചെയ്യുന്ന ദൈവമാണെന്ന്. ചില ആൾക്കാരുണ്ട് വാചകം മാത്രമേ ഉള്ളൂ, കൈകൊണ്ടൊരു കാര്യം ചെയ്യേല. എല്ലാ രാഷ്ട്രീയക്കാരും അങ്ങനെയല്ല, എന്നാൽ ചില രാഷ്ട്രീയക്കാരങ്ങനെയാണ്, ചില സഭാ നേതാക്കന്മാരങ്ങനെയാണ്, വാ കൊണ്ട് പറയും, പക്ഷെ ഒരു കാര്യവും പ്രവൃത്തിയിൽ കൊണ്ടുവരികയില്ല. നല്ല ആളുകളുണ്ട്, എന്ത് പറയുന്നു അത് നടപടിയിൽ കൊണ്ടുവരും. ചില സർക്കാരുകളുണ്ട്, എല്ലാ സർക്കാരിനും എല്ലാം ഒന്നും പറ്റത്തില്ലെന്നറിയാം, എങ്കിൽപ്പോലും അവർ വാ കൊണ്ട് പറഞ്ഞത് എന്താണോ അത് നടപടിയിൽ കൈകൊണ്ട് പ്രവർത്തിച്ചിരിക്കും. ദൈവത്തിൻ്റെ സ്വഭാവ ശ്രേഷ്ഠത, ദൈവം ഇങ്ങനെ എല്ലാ യോഗത്തിലും കടിച്ചാപ്പൊട്ടാത്ത വാക്കുകളും 10,000 വാട്സിൻ്റെ സൗണ്ടും വെച്ചുകൊണ്ട് ചെവി അടച്ചങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളാന്ന് മാത്രം വിചാരിക്കരുത്. കാതോർക്കണം, ദൈവം എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ, വാ കൊണ്ട് തിരുവായി കൊണ്ട് പറയാനൊരു സമയമുണ്ടെങ്കിൽ, തൃക്കൈ കൊണ്ട് പ്രവർത്തിക്കാൻ മറ്റൊരു സമയമുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ദൈവസന്നിധിയിൽ അതീവ വിശ്വാസത്തോടെ പറയുകയാണ്, ഈ ഒരു വർഷം ഒത്തിരി കാര്യങ്ങൾ ദൈവം തിരുവായി കൊണ്ട് നിങ്ങളോട് പറഞ്ഞു. ഏത് മീറ്റിങ്ങിൽ പോയിരുന്നാലും രാവിലെ 10 മിനിറ്റൊക്കെ തരുന്ന ഈ കൊച്ചു സന്ദേശം വാട്സാപ്പിലൂടെ കേട്ടാലും അതിനകത്തൂടെയും ദൈവം ചില കാര്യങ്ങൾ പറഞ്ഞു. ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. ഇപ്പോൾ വരുന്ന ഈ കഷ്ടത മാറും, നിനക്കൊരു നല്ല ദിവസം വരും. നീ കേസിനും വഴക്കിനൊന്നും പോകണ്ട, ശാന്തമായി പ്രാർത്ഥിച്ച് നിൽക്ക്, ഞാൻ നിൻ്റെ വിഷയത്തിൽ ഇടപെടും, നിനക്കൊരു വഴി തുറന്നു തരും, നിൻ്റെ മക്കളെ മാനിക്കും എന്നൊക്കെ തിരുവായി കൊണ്ട് 2023 22 ദൈവം പറഞ്ഞെങ്കിൽ അത് തൃക്കൈ കൊണ്ട് നിവർത്തിക്കുന്ന ഒരു കാലമുണ്ട്. അയ്യോ, വീണ്ടും ഞാൻ സ്തോത്രത്തോടെ പ്രാർത്ഥിക്കുന്നു, ദൈവമേ എൻ്റെ നിങ്ങളുടെയും ജീവിതത്തിൽ കഴിഞ്ഞ നാളുകളിൽ തിരുവായി കൊണ്ട് പറഞ്ഞിരുന്നത് പലതും തൃക്കൈ കൊണ്ട് നിവർത്തിക്കുന്ന വർഷമാകട്ടെ. അടുത്ത ആണ്ടുകൾ ബ്ലസ് ചെയ്ത് പറയുക, അടുത്ത വർഷത്തേക്കുള്ള ബ്ലസ്സിംഗ് മെസ്സേജ് പറയുക. കഴിഞ്ഞ കാലങ്ങളിൽ തിരുവായി കൊണ്ട് അരളി ചെയ്തത് അടുത്ത നാളുകളിൽ തൃക്കൈ കൊണ്ട് നിവർത്തിക്കും. ചിലപ്പോൾ കാലത്ത് പറഞ്ഞത് ഉച്ചയ്ക്ക് നിവർത്തിച്ചെന്നിരിക്കില്ല, രാത്രി പറഞ്ഞത് രാവിലെ നിവർത്തിച്ചെന്നും ഇരിക്കുകയല്ല, ചിലപ്പോൾ 2 കൊല്ലം മുമ്പ് പറഞ്ഞത്, നിനക്ക് 8 വയസ്സുള്ളപ്പോൾ നീ യൗവനക്കാരനായിരുന്നപ്പോൾ പറഞ്ഞത്, ചിലപ്പോൾ അമ്മയുടെ ഉദരത്തിൽ കിടന്നപ്പോൾ പറഞ്ഞത്, അത് തൃക്കൈ കൊണ്ട് നിവർത്തിക്കും. 18-ാമത്തെ വയസ്സിലോ 28-ാമത്തെ വയസ്സിലോ ചിലപ്പോൾ 20 കൊല്ലം കഴിഞ്ഞിട്ട്. അബ്രഹാമിനോടൊക്കെ തിരുവായി കൊണ്ട് പറഞ്ഞത് എത്ര കൊല്ലം കഴിഞ്ഞപ്പോഴാണ് തൃക്കൈ കൊണ്ട് പ്രവർത്തിച്ചത്? ദൈവത്തിൻ്റെ ആത്മാവിൽ പറയാം, തിരുവായി കൊണ്ട് പറയാനൊരു സമയമുണ്ടെങ്കിൽ തൃക്കൈ കൊണ്ട് പ്രവർത്തിക്കാൻ മറ്റൊരു സമയമുണ്ട്. ഈ വാചകത്തിലെ അഥവാ ഈ വാക്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്ക് അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, തിരുവായി കൊണ്ട് അരളി ചെയ്തത് ഇന്ന് കാണും പോലെ, ഇന്ന് കാണും പോലെ. ദൈവമേ സ്തോത്രം ചെയ്തുകൊണ്ട് പറയാം. വീണ്ടും ഞാൻ അടുത്ത നാളുകളിലേക്ക് ശുഭകരമായി എത്തി നോക്കിക്കൊണ്ട് പറയട്ടെ, ദൈവദാസനെ ഞങ്ങളിങ്ങനെയൊന്നും അല്ലായിരുന്നു, ഞങ്ങൾക്കിത്രയൊന്നും ഇല്ലായിരുന്നു, ഈ വീടൊന്നും അല്ലായിരുന്നു ഞങ്ങളുടെ, ഞങ്ങളുടെ തുടക്കം ഇതല്ലായിരുന്നു, പക്ഷേ ഇന്ന് കാണും പോലെ. അയ്യോ, ആ വാക്ക് നിങ്ങളൊന്ന് പറഞ്ഞു നോക്കി, ഞാൻ ഒത്തിരി പ്രാവശ്യം ഈ റെക്കോർഡ് ചെയ്യുന്നതിനെ കാണുമ്പോൾ ഈ വാക്ക് ആവർത്തിച്ച് പറഞ്ഞു, ഇന്ന് കാണും പോലെ, ഇന്ന് കാണും പോലെ. പലരോട് പറയാൻ, ഈ മോൻ പറയുക, ഞങ്ങളുടെ അപ്പൻ ഒത്തിരി കഷ്ടപ്പെട്ടയാളാണ്, അദ്ദേഹം ഒത്തിരി സ്വപ്നം കണ്ടയാളാണ്, ഒത്തിരി പ്രാർത്ഥിച്ചയാളാണ്, ഒരുപാട് വാഗ്ദത്തം കേട്ടയാളാണ്, എന്ന് അദ്ദേഹത്തിൻ്റെ കാലത്ത് അതെല്ലാം കാണാൻ പറ്റിയില്ല, പക്ഷേ ഇന്ന് കാണും പോലെ, ഇന്ന് കാണും പോലത്തെ ഒരു വീട്, ഇന്ന് കാണും പോലത്തെ 2 പിള്ളേർ, ഇന്ന് കാണും പോലത്തെ വഴിയും വരുമാനവും, ഇന്ന് കാണും പോലത്തെ ഒരു വാഹനം, ഇന്ന് കാണും പോലത്തെ ഒരു ആത്മീകം, ഇന്ന് കാണും പോലത്തെ ശാരീരിക ബലമുള്ള, മനസ്സിന് തൃപ്തിയുള്ള, ആത്മീക അധികാരമുള്ള ഒരു സ്പിരിച്വൽ ലൈഫ് പണ്ട് ഞങ്ങൾക്കില്ലായിരുന്നു. പണ്ട് ഞങ്ങൾക്ക് ഇങ്ങനത്തെ ക്രമീകരണമൊന്നുമില്ലായിരുന്നു, പക്ഷെ ഇന്ന് കാണും പോലെ. കർത്താവിൻ്റെ മക്കളെ, ആ വാക്കൊന്ന് പറഞ്ഞു നോക്കിയേ, ഇന്ന് കാണും പോലെ എന്ന് പറയാൻ അതൊരു സാക്ഷിയല്ലേ?
സ്വർഗത്തിൽ ദൈവം ചിലത് തരും. ഇന്ന് കാണും പോലെ എന്ന് പറയാൻ ദൈവം ചില അനുഭവങ്ങളെ തരും. അടുത്ത നാളുകളിലേക്ക് ഈ വാക്യത്തിൽ നിന്ന് മൂന്ന് കാര്യങ്ങൾ എടുത്തു പറയുക. ഒന്ന്, മക്കൾക്ക് പറയാൻ പറ്റും. ഞങ്ങളുടെ ദൈവദാസന്മാരെ പോലെ നിങ്ങളെ അടുത്തറിയുന്നവർക്ക് പറയാൻ പറ്റും നിങ്ങളോട് പറഞ്ഞിരുന്ന വാഗ്ദാനം ദൈവം നിറവേറ്റുമെന്ന്. രണ്ട്, എൻ്റെ കർത്താവ് തിരുവായി കൊണ്ട് പറഞ്ഞത് തൃക്കൈ കൊണ്ട് നിവർത്തിക്കാൻ തുടങ്ങിയെന്ന്. മൂന്ന്, ഇന്ന് കാണും പോലെ എന്ന് ദൈവസന്നിധിയിൽ നിങ്ങൾക്ക് പറയാൻ പറ്റട്ടെ. ഇന്ന് കാണും പോലെ ഒത്തിരി കാര്യങ്ങൾ ദൈവം ചെയ്യട്ടെ, ഒരുപാട് വിഷയങ്ങളിൽ നടപടി ഉണ്ടാകട്ടെ. ഈ വാക്യം ഒന്ന് അടിവരയിട്ട് വെച്ചേക്കണേ. 2024 സ്വർഗം നമുക്ക് തരുന്ന അഡ്വാൻസ് ആയിരിക്കുന്ന കാലേക്കൂട്ടി തരുന്ന വാഗ്ദത്ത നിവൃത്തികളായി ദൈവം അത് ചെയ്യാൻ പോവുക. മൂന്ന് കാര്യങ്ങൾ, അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇന്ന് കാണും പോലെ. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ പോവാം. ഇന്നൊരു പക്ഷേ ഇല്ല, ഇന്നൊരു പക്ഷേ നിങ്ങൾക്ക് സന്തോഷിക്കാൻ പറ്റുന്നില്ല, ഇന്ന് നിങ്ങളുടെ കൂടെ നിൽക്കേണ്ട പലരും ഇന്നില്ല, ഇന്ന് നിങ്ങളുടെ പിള്ളേര് ഒരർത്ഥത്തിൽ ഉത്തരവാദിത്ത ബോധമില്ലാതിരിക്കുക, ഇന്ന് നിങ്ങൾ മക്കൾ പഠിച്ചിട്ടും എങ്ങും എത്താതെ നിൽക്കുക. പക്ഷേ അടുത്ത നാളുകളിൽ ഇന്ന് കാണും പോലെ എന്ന് പറയാൻ അമ്മയ്ക്കും അപ്പനും മക്കൾക്കും ഒക്കെ ഒരു അനുഭവം ദൈവം കൊടുക്കട്ടെ. ഞാൻ പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ വാക്യത്തിനകത്ത് ശലോമോൻ പറഞ്ഞ മൂന്ന് കാര്യവും കർത്താവ് വരാൻ താമസിച്ചാൽ അടുത്ത നാളുകളിൽ അടിയങ്ങളുടെ ജീവിതത്തിൽ നിറവേറേണ്ടതിന് കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പിതാവിനോട് ഈ വചനം വെച്ച് ഞങ്ങൾ ഒന്നിച്ചു പ്രാർത്ഥിക്കുന്നു. ഈ സന്ദേശം കേൾക്കുന്നവർ അങ്ങയുടെ സന്നിധിയിൽ ഒരു നിമിഷം പ്രാർത്ഥിക്കുമ്പോൾ ഇതതുപോലെ നിറവേറ്റണമേ കർത്താവേ, ഇന്ന് കാണും പോലെ എന്ന് പറയാനൊരു അനുഭവം ഞങ്ങൾക്ക് തരണേ. അങ്ങനെ തിരുവായി കൊണ്ട് അരുളിച്ചതെല്ലാം തൃക്കൈ കൊണ്ട് നിവർത്തിക്കണേ. ഞങ്ങളോടും ഞങ്ങളുടെ പിതാക്കന്മാരോടും ഞങ്ങളുടെ കൂട്ടായ്മയോടും ഞങ്ങളുടെ ശുശ്രൂഷയോടൊക്കെ വാഗ്ദാനം ചെയ്തിരിക്കുന്നത് നിറവേറി കാണാൻ മക്കൾക്കും ഞങ്ങൾക്കും ഭാഗ്യമുണ്ടാകണമേ. അങ്ങനെ ചെയ്യണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണേ സ്വർഗീയ പിതാവേ, ആമേൻ.